ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ അമ്മ ഈ മെയ് മാസത്തിന്റെ പ്രാർത്ഥനകളിൽ തന്ന തിരുവചനം എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 2:19 തിരുവചനമാണ്. അതിങ്ങനെയാണ്: കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്റെ സ്നേഹമുള്ളവര്, ഈ ഒരു വചനം തന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ എൻ്റെ മക്കൾ ചെയ്താലാണ് ദൂതന്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യം കിട്ടിയെന്നാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൂതന്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മേനെ കുറിച്ച് പറഞ്ഞ എന്താ, മാലാഖമാരുടെ രാജ്ഞി എന്നാണ് പറയണേ. കന്യകമാരിൽ സുന്ദരിയാം അമ്മേ മരിയാം ബേ, കന്യകമാരിൽ സുന്ദരി, മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കിട്ടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദൂതന്മാരുടെ സാന്നിധ്യം, നമ്മൾ ഈ ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. ഇനി പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാഗാറിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ദൂതന്റെ സാന്നിധ്യം ബൈബിളിൽ പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ആർക്കാണ് ഈ ദൂതനെ കാണാൻ പറ്റിയേ, എങ്ങനെയുള്ള മനുഷ്യർക്കാണ് ദൂതനെ കാണാനുള്ള കൃപ കിട്ടിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നന്നായി കാരുണ്യം കാണിക്കുന്ന മക്കൾക്കാണ് ദൈവത്തിന്റെ ദൂതനെ കാണാനുള്ള കൃപ കിട്ടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോസേപ്പിതാവിന്റെ ജീവിതമൊക്കെ ഈ മെയ് മാസത്തിൽ ഓർക്കണം. വിശുദ്ധ യോസേപ്പിതാവിന്റെ പ്രത്യേകതയായിട്ട് പറയണത് എന്താ, പരിശുദ്ധ അമ്മയ്ക്ക് ക്ഷീണം വന്നപ്പോ യോസേപ്പിതാവ് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഈ തൃശ്ശൂർ രൂപതയില് ഒരു ഒരു ഇതുപോലെയുള്ള ഒരു ഗ്രോട്ടോ ഉണ്ട്, ആ ഗ്രോട്ടോയിൽ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ പരിശുദ്ധ അമ്മ ലേ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കെടുക്കാണ്. മോനെ യോസേപ്പിതാവ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഭാഗമാണ് അതിലിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അടക്കം പറഞ്ഞത് ഇങ്ങനെയാണ്: പരിശുദ്ധ മറിയത്തോട് കാരുണ്യം കാണിച്ച യോസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ, ക്ഷീണിച്ചപ്പോ പരിശുദ്ധ അമ്മ ഇങ്ങനെ കുറെ നേരം കുഞ്ഞിനെയൊക്കെ എടുത്ത് തളർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പരിശുദ്ധ അമ്മയുടെ അടുത്ത് യോസേപ്പിതാവ് പറഞ്ഞു, അതെ എടി മോളെ നീ കിടന്നു കുറച്ചു നേരം, ഞാൻ ഈ കുഞ്ഞുവാവയെ താരാട്ട് പാടാം. സ്നേഹമുള്ളവര്, രാത്രിയൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ എന്ത് ക്ഷീണാന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് ചില അമ്മമാരിങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ വാവാവോ എന്നൊക്കെ പാടിയിട്ട് രാവിലെ വരെ അവരുടെ ഉറക്കം മുഴുവൻ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലൊക്കെയുള്ള കുറെ പേര് പറയാറ്, അച്ഛ കുഞ്ഞുങ്ങളായ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അച്ഛ, ഫുൾ ടൈം ഇങ്ങനെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പരിശുദ്ധ മറിയത്തിന്റെ കയ്യിൽ ഈ കുഞ്ഞുമാവനെ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഔസേപ്പിതാവിന് കിടന്നുറങ്ങായിരുന്നു. പക്ഷേ ഔസേപ്പിതാവ് കിടന്നുറങ്ങുകയല്ല, ഔസേപ്പിതാവ് ഭാര്യയായ മേരിയുടെ അടുത്ത് പറഞ്ഞു, എടി മേരി നീ കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ, കുഞ്ഞുവാവയായ ഈശോയെ ഉണ്ണീശോയെ ഞാനെടുത്ത് താരാട്ട് പാടാന്ന് പറഞ്ഞിട്ട് ഈശോയെ ഇങ്ങനെ യോസേപ്പിതാവ് ഇങ്ങനെ താരാട്ട് പാടുന്നത്. മറ്റു സമയത്ത് യോസേപ്പിതാവിനെ ഉറക്കാൻ വിട്ടിട്ട് പരിശുദ്ധ അമ്മ നീക്കി നിർത്തിയിട്ട് ഉണ്ണീനെയും കൊണ്ട് പുറത്തു പോയിട്ട് ഇങ്ങനെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് മോനെ കാരുണ്യമാണ് കേട്ടോ ആ കാണുന്നതൊക്കെ നക്ഷത്രങ്ങൾ, കാരുണ്യത്തിന്റെ നക്ഷത്രങ്ങളാന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു. നിങ്ങളവര്, പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവര് കാരുണ്യം കാണിച്ച മനുഷ്യരായിരുന്നു എന്നുള്ളതാ. ഇവര് കാരുണ്യം കാണിച്ചത് കൊണ്ടാണ് ദൂതന്റെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ അവരുടെ ജീവിത വഴിയിൽ അവര് കണ്ടെത്തിയത്. സ്നേഹമുള്ളവര്, നമ്മൾ ഏറ്റവും അടുത്ത മെയ് മാസത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ ഈ ദിവസം പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ കാരുണ്യം കാണിക്കുന്നതിലുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ടോക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചങ്കു പൊളിയ സ്നേഹമുള്ളവരെ, ഈ 3-4 ദിവസങ്ങളായിട്ട് സാക്ഷര കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സങ്കടം എന്താ, കാരുണ്യത്തിന്റെ കണികയില്ലാത്ത നാട്ടില് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതല്ലേ. തൻ്റെ മകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു അപ്പച്ചൻ്റെയും അമ്മയുടെയും ചിത്രം യോസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സങ്കടം എന്താ? കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ, 5-ാം നിലയുടെ ഫ്ലാറ്റിൽ നിന്ന് ജനിച്ചു വീണ കൈക്കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൊന്നു കളഞ്ഞ ഒരു സ്ത്രീ, 22-23 വയസ്സുള്ള ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയണത്, ആ വാർത്തയൊക്കെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാ സ്നേഹമുള്ളവർ ഇങ്ങനെയൊക്കെ പറ്റുന്ന മനുഷ്യർക്ക്, എങ്ങനെയാ പറ്റുന്ന, എനിക്ക് എങ്ങനെ മനസ്സിലാവണില്ല. നമ്മൾ ഈ നാടൊക്കെ ഇത്ര വളർന്നു, മനുഷ്യരൊക്കെ ഇത്രയും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കാനും ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ പിച്ച് ചെയ്തതെന്ന പോലെ എറിഞ്ഞു കളയാനും പറ്റുന്നേ. ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈ TVയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അതിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുവരിങ്ങനെ ഒരു പെൺകുട്ടിയെ ഷാള് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന വാർത്ത. എന്നും ഒരു സ്നേഹമുള്ളവരെ, ഈ ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കണ നമുക്കൊന്ന് മാറാൻ പറ്റുമോ?
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാരുണ്യത്തിന്റെ വഴികളിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ മുമ്പിരുന്ന ഇടവകയിൽ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. ഒരു രാവിലെ ചെയ്യുന്ന കാര്യമുണ്ട്, എല്ലാ ദിവസവും അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ ചിരട്ടകൾ, ആ ചിരട്ടകൾ വീടിന്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെക്കും. വീടിന്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് അവർ ചെയ്യണ കാര്യം എന്താണെന്നറിയോ? അതിൽ മുഴുവൻ വെള്ളം ഒഴിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, എന്തായി വീടിന്റെ കാണാൻ ഒരു ഭംഗിയൊന്നുമില്ലല്ലോ. അപ്പൊ അവർ പറയും, ഭംഗി വേണ്ട അച്ഛാ, ഈ നല്ല വേനൽക്കാലല്ലേ, കിളികൾക്ക് പുറത്തൊന്നും ഇപ്പൊ വെള്ളം ഇല്ലല്ലോ, പുഴയൊക്കെ വറ്റി വളരണ്ടോണ്ടിരിക്കുകയല്ലേ, വേണ്ട രീതിയിലുള്ള വെള്ളമോ ഒന്നും കിട്ടണില്ലല്ലോ. ഇവിടെ കുറേ അധികം കിളികൾ വരും വെച്ചാ. ഞങ്ങളിങ്ങനെ വെള്ളം വെക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ഇങ്ങനെ ഒരു 11 മണി 12 മണി ആവുമ്പോൾ വന്ന് ഈ വെയിലത്ത് ഉള്ള മക്കള് വെള്ളം കുടിച്ചു പോവും, വെള്ളം കുടിച്ചു പോവും. നിങ്ങളവരെ അവരുടെയൊക്കെ കാലിന്മേൽ തൊടാതെ ഇങ്ങനെ പോരാൻ പറ്റാ? ഞാൻ ആ അപ്പച്ചിന്റെ അമ്മയുടെയും കാല് പിടിച്ചിട്ട് അവരിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചുംബിച്ചിട്ട് പറഞ്ഞു, ഓ ഇതാണ് കാരുണ്യം, ഇങ്ങനെയൊക്കെ കാരുണ്യം കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വൈദികൻ എന്നുള്ള നിലയിലൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും വന്ന് നമ്മുടെ അടുത്ത് കൈനീട്ടിട്ട് അച്ഛാ എന്തെങ്കിലും സഹായമൊക്കെ തരുമോ, എത്ര കൊടുത്തിട്ടും നമുക്ക് അവരൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ദിവസത്തെ ഒരു ഒരു ചിന്തയായിട്ട് നമുക്കിങ്ങനെ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ? വാങ്ങുന്നതിലല്ല, വാങ്ങുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കൾച്ചറിലാണ് നമ്മള്. കർത്താവിന്റെ ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടി ഇസ്രായേലിന്റെ ദേശത്തേക്ക് മടങ്ങുക. മടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു പിൻവാങ്ങലാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കലാണ്. അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറിയിട്ട് ഞാന് നിങ്ങൾക്ക് നൽകാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങുന്നതാണ് സ്നേഹമുള്ളവരെ ഈ സുവിശേഷത്തിന്റെ കാതല്. അതാണ് കാരുണ്യം. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ ഏതാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു കഥ എന്ന് പറയുന്നത് ഈശോയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈശോ ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ പറയുന്ന സംഭവം, ആ കല്ലെറിയാൻ പറയുന്ന സമയത്ത് ഈശോയുടെ അടുത്ത് പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് മേ ബി ദ സ്റ്റോറി, ബട്ട് ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി ഡിപിക്റ്റഡ് ഇൻ ദ കമ്പാഷനേറ്റ് ലവ്. എഴുതിച്ചിരുന്നത് ഇങ്ങനെയാണ്, അപ്പൊ ഈ കല്ലെറിയാൻ പറയുന്നവരോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയേ. അങ്ങനെ പറയുന്ന സമയത്ത് ആരും കല്ലെറിയണില്ല, കാരണം അവരൊക്കെ പാപം ചെയ്തു. അപ്പൊ അതെല്ലാവരും പോയി കഴിഞ്ഞപ്പോ പരിശുദ്ധ അമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈശോ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ അമ്മ എന്താ കല്ലെറിയാന്നെ, അമ്മ പാപം ചെയ്തിട്ടില്ലയല്ലോ, അമ്മ എന്തുകൊണ്ട് കല്ലെറിഞ്ഞില്ല? അപ്പൊ അതിന് സ്നേഹമുള്ളവര് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, എന്റെ മോനെ ഞാൻ പാപം ചെയ്തിട്ടില്ല, പക്ഷെ അവളെ കല്ലെറിഞ്ഞ് കരുണയില്ലാത്ത ഒരു സ്ത്രീയായിട്ട് മാറാൻ എനിക്കിഷ്ടമില്ല. കരുണയില്ലാത്ത സ്ത്രീയായിട്ട് എനിക്ക് മാറണ്ട എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ മോനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പൊ ആ സമയത്ത് ആ കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈശോ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവളോട് കരുണ കാണിക്കുന്നു എന്നുള്ളതാ. അമ്മയും മോനും ഒരുപോലെ കാരുണ്യം കാണിക്കുന്നതിന്റെ കഥ സ്നേഹമുള്ളവരെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ഒരു അപ്പച്ചനെ കുറിച്ച് ഈ ദിവസങ്ങൾ അമ്മ മാസികയിൽ വായിച്ചത് ഓർക്കാം. ഒരു 6 വർഷം മുമ്പ് 6-7 വർഷം മുമ്പാണ് അതങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റർ ആ കുറിപ്പ് എഴുതിയതാ. എറണാകുളം ഭാഗത്ത് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഒരു ചേട്ടൻ ഇങ്ങനെ കൈ കാണിക്കുക എന്തെങ്കിലും തരണേന്ന് പറഞ്ഞിട്ട്, 2 കാലുമില്ലാത്ത പോളിയോ ഒക്കെ ബാധിച്ച ഒരു അപ്പച്ചൻ. അപ്പൊ ഈ സിസ്റ്റർ ചോദിച്ചു, ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തേ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ ഈ അപ്പച്ചൻ പറയായിരുന്നു, ഒന്നുമില്ല, വീടുണ്ടോ? വീടൊന്നുമില്ല, ഞാൻ ദേ ഇപ്പൊ തെരുവിലൊക്കെയ ഉണ്ടായിരുന്ന. അപ്പോ ഈ ഈ അപ്പച്ചൻ പറയുന്നുണ്ട്, ഈ വികലാംഗനായ അപ്പച്ചൻ പറയുന്നുണ്ട്, ഉണ്ടായിരുന്നു ഞാൻ എന്റെ ചേട്ടായിക്ക് വേണ്ടി ഞാൻ അത് കൊടുത്തു. ചോദിച്ചാ എന്തേ? ചേട്ടായിയുടെ കല്യാണം മുടങ്ങായിരുന്നു കൊറേ, കാരണം എനിക്ക് പോളിയ കാരണം കല്യാണക്കാർ വരുമ്പോൾ ചേട്ടൻ്റെ കല്യാണം നടക്കണില്ല, അനിയനിങ്ങനെയാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ എഴുതി വെച്ച് എൻ്റെ ചേട്ടായിക്ക് എനിക്കും കൂടെ കിട്ടേണ്ട സ്വത്ത് ഞാൻ എഴുതി വെച്ചിട്ട് അന്ന് ഞാൻ ഈ വീൽ ചെയറിൽ ഇറങ്ങി വന്നതാ തെരുവിൻ്റെ മകനായിട്ട്. സിസ്റ്റർ ചോദിച്ചു, പിന്നെ പോയിട്ടില്ലേ? അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സ്നേഹമുള്ളവരെ ആ കാരുണ്യം നമുക്ക് ഈ ഒരു ഈ മെയ് മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യത്തിന്റെ നക്ഷത്രത്തിലൊക്കെ ഉണ്ടാവും. നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയണം, കരുണ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കാൻ താമസമുള്ള നാട്ടിലാണ് നമ്മൾ, കാരുണ്യം കാണിക്കുന്ന മക്കളായിട്ട് തീരാം. നമ്മൾ കാരുണ്യം കാണിച്ചു തുടങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ മാലാഖമാരി നിൽക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യ സ്നേഹമുള്ളവരെ വളരെ സ്നേഹത്തോടെ പറയാം, ഈ ധ്യാനവും പ്രസംഗവും പാട്ടും അതിനേക്കാളൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കുഞ്ഞു കാരുണ്യ പ്രവൃത്തികളുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗമായി കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ഇടവക കൃപയുള്ള ഇടവക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇടവക തൈക്കാട്ടുശ്ശേരി. ഈ മക്കൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്, എടുത്തു വന്നിട്ടു പറഞ്ഞാൽ നമുക്ക് മോരുംവെള്ളം കൊണ്ടുവിടുക, അച്ഛൻ വരണം കേട്ടോ, ഞാൻ പോവാ. എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങളിങ്ങനെ
മോരുവെള്ളം കൊണ്ടിവിടെയുള്ള ഈ പാതയോരത്തുള്ളവർക്കൊക്കെ കൊടുക്കും. അവർക്കത് കൊടുത്തു കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അതിൻ്റെ സന്തോഷത്തോളം വലുത് വേറെ ഒന്നുമില്ല. ഒരു പാൽപായസം കഴിച്ചാലും ഒരു കുഴിമന്തി കഴിച്ചാലും എനിക്കത് കിട്ടിയിട്ടില്ല. ഈ മക്കള് ഈ ഒരു ഗ്ലാസ് മോരുംവെള്ളം ഈ ചൂട്ടത്ത് ചുട്ടുപൊള്ളണ സമയത്ത് അത് കുഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛാ അച്ഛൻ്റെ ഇടവക്കാരോടൊക്കെ നന്ദി പറയണട്ടോ, അത്രയും ദാഹിച്ചു നിൽക്കായിരുന്നു. സ്നേഹമുള്ളവര് പരിശുദ്ധാമ്മങ്ങനെ കാരുണ്യത്തിന്റെ രൂപമാണ്, കാരുണ്യത്തിന്റെ വെൺപ്രാവാണ് പരിശുദ്ധാമ്മ. ഈ അമ്മയുടെ ചേർന്ന് നിൽക്കുന്ന മക്കളായി നമുക്ക് ഈ കാരുണ്യത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ഇടറും മനസ്സുകൾക്ക് കൈത്താങ്ങാണ് പരിശുദ്ധ മറിയം. കാലിടരുന്ന സന്ധികളിൽ നിന്നെ സഹായിക്കാൻ അവൾ അരികിൽ വരും. മാറോട് ചേർത്ത് ചുംബിച്ച് നമ്മെ അവളുടെ സ്വന്തമാക്കും. എല്ലാ മറിയ ഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 23-ാം ദിവസമായ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആധ്യാത്മിക മാതൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ദേവമാതാവായിരിക്കെ തന്നെ നമ്മുടെയെല്ലാം ആധ്യാത്മിക മാതാവാണെന്നും അറിയാമല്ലോ. പരിശുദ്ധ കന്യകാമറിയം വഴിയാണ് നാം എല്ലാവരും ആധ്യാത്മിക ജീവിതം പ്രാപിക്കുന്നത്. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തൻ്റെ അമ്മയോട്, സ്ത്രീ ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും അരുൾ ചെയ്യുന്നതിലൂടെ മിശിഹ തന്നെ തൻ്റെ അമ്മയുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അതുവഴി ഈശോയോട് കൂടുതൽ അനുരൂപരാകുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസ് ആൻഡ് എസ്സനിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം. ഈശോ മിശിഹാക്ക് സ്തുതി ആയിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ വണക്കമാസ പ്രാർത്ഥനയിൽ ദൈവമാതാവാണ് പരിശുദ്ധ അമ്മ എന്ന് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ ആവശ്യമുള്ളവളാണ് പരിശുദ്ധ അമ്മ എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് ജീവിതം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആധ്യാത്മിക ജീവിതം, രണ്ട് ഭൗതിക ജീവിതം. അപ്പൊ ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ഉണ്ടാവണം, നല്ല പാർപ്പിടം ഉണ്ടാവണം, ഇതൊക്കെ ഭൗതിക ജീവിതത്തിന്റെ ആവശ്യങ്ങളാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ആധ്യാത്മിക ജീവിതം ഇങ്ങനെ തകർന്നിരിക്കുകയാണ്. മാനസികമായ സങ്കടങ്ങള്, മാനസികമായ തകർച്ചകള്, ഒരുപാട് ഫ്രസ്ട്രേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്.
ആ സമയത്താണ് ഈ മെയ്മാസ പ്രാർത്ഥനകളിലൂടെ മെയ്മാസ റാണിയായ പരിശുദ്ധ അമ്മ പറയുന്നത്, എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മാതാവായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അതിൻ്റെ സംഭവം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈശോയാണ് ഈ ആധ്യാത്മിക മാതാവിനെ നമുക്ക് നൽകുന്നത്. അമ്മയ്ക്ക് യോഹന്നാനെ ഏൽപ്പിച്ചിട്ടും യോഹന്നാനോട് അമ്മയെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞിട്ടും ഈശോ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഇതെന്റെ അമ്മ, ഈ അമ്മയെ നിന്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പുത്തുമയുണ്ടാകാനായിട്ട് നീ അവളെ കൂട്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച ദിവസം മുതൽ യോഹന്നാന്റെ ജീവിതം ഇങ്ങനെ മാറി മറിയുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പുതിയ കാഴ്ചകൾ യോഹന്നാൻ കണ്ടത് പരിശുദ്ധ അമ്മയെ ആധ്യാത്മിക മാതാവായിട്ട് ഏറ്റെടുത്തപ്പോഴാണ്. അത്ര നാള് യേശുക്രിസ്തുവിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു മാതാവ് എന്ന നിലയിലാണ് കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ കുരിശിന്റെ ചോട വെച്ചിട്ട് യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ ആധ്യാത്മിക മാതാവായിട്ട് ഏറ്റെടുക്കുക. ആധ്യാത്മിക മാതാവായിട്ട് ഏറ്റെടുത്ത സമയം മുതൽ ഏറ്റവും നല്ല കാഴ്ചകൾ അവൻ കണ്ടു. അവന്റെ ജീവിതത്തില് കണ്ണീരിന്റെ അനുഭവങ്ങള് മാറിപ്പോയി. പത്മോസ് ദ്വീപില് കരഞ്ഞു തളർന്നിരുന്ന ഈ യോഹന്നാന് പരിശുദ്ധ അമ്മയെ ആധ്യാത്മിക മാതാവ് എടുത്തു കഴിഞ്ഞപ്പോൾ, മാതാവായിട്ട് പരിശുദ്ധ അമ്മയെ എടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിന്റെ കണ്ണീരിന്റെ അനുഭവങ്ങൾ വിട്ടുമാറി. മൂന്ന്, അവന്റെ ജീവിതത്തിൽ അന്നോളം അറിയാത്ത ആനന്ദത്തിന്റെ വഴികൾ അവൻ കണ്ടു. നാല്, സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അവന് വെളിപ്പെട്ടു. നാല് കാര്യങ്ങളാണ്, ഒരാള് പരിശുദ്ധ അമ്മയുടെ മകനായിട്ട് തീരുമ്പോ, പരിശുദ്ധ അമ്മയെ ആധ്യാത്മിക മാതാവായിട്ട് നീ എടുക്കുമ്പോ ഈ നാല് കൃപകൾ നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തെ കാണാൻ പറ്റാം, നല്ല കാഴ്ചകൾ കാണുന്നത് മാത്രമല്ല, സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഇവൻ കണ്ടെത്തുന്നത് പരിശുദ്ധ അമ്മയെ ആധ്യാത്മിക മാതാവായിപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മേഖലയിൽ ഇങ്ങനെ വലിയ വളർച്ച, നമ്മുടെ ഡൊമിനിക്കസിന്റെ ഒക്കെ ജീവിതം നമുക്കറിയാം, നമ്മൾ ഇപ്പോഴും സൂചിപ്പിക്കുന്നതാണ്. റോസാമിസ്റ്റിക്ക മാതാവിനോട് മാതാവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ്റെ ആധ്യാത്മിക മാതാവാണെന്ന് പറഞ്ഞ് ഡൊമിനിക്കച്ചൻ ഇങ്ങനെ പരിശുദ്ധ അമ്മയെ നെഞ്ചേറ്റാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഇങ്ങനെ അച്ഛന് വെളിപ്പെട്ടത്. അപ്പൊ അതുപോലെ നമുക്കും ഭാഷാപരവും ജ്ഞാനപരവും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളൊക്കെ നമ്മൾക്ക് എത്തിച്ചു തരുന്നത് പരിശുദ്ധ അമ്മയാണ്. അപ്പൊ അമ്മയെ നമുക്ക് ആധ്യാത്മിക മാതാവായിട്ട് ഇന്നോട്ട് ചേർത്ത് പിടിക്കാം, നമ്മുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കാം, എൻ്റെ ആധ്യാത്മിക മാതാവായി ഞാൻ പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുക്കുന്നു, ദത്തെടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ മക്കളായിട്ട് അമ്മയോട് ചോദിക്കുന്നതൊക്കെ അമ്മ തരും. നമുക്കറിയില്ല, നമ്മുടെ ചെറിയ ജീവിതങ്ങൾ അറിയാം, നമ്മുടെ തന്നെ അമ്മമാരോട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അമ്മമാര് തരുന്നത്, അവർ കഴിക്കുന്ന ഭക്ഷണം പോലും. ഇപ്പൊ ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, എൻ്റെ അമ്മയൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമുണ്ട്, എനിക്ക് ഇഷ്ടമെന്ന് അറിഞ്ഞാൽ അമ്മ കഴിക്കേണ്ട ഭക്ഷണം പോലും എനിക്ക് തന്നു പറയും, എൻ്റെ മോൻ കഴിച്ചോ, എനിക്കത് ഇഷ്ടമില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഇല്ല നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടതെല്ലാം തരുന്ന അമ്മയാണ്. പ്രാർത്ഥിക്കാം. ഒരിക്കൽ കേരളത്തിലെ കടൽ തീരത്ത് ഒരു വലിയ കടൽക്ഷോഭമുണ്ടായി. കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവർ തിരിച്ചു വരുമോ എന്നുള്ള ആദിയായി. കരയെല്ലാം കടലെടുക്കാറായി. പരിശുദ്ധ ദൈവമാതാവിനോട് തീവ്രമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ കടൽക്ഷോഭം പെട്ടെന്ന് തന്നെ നിലച്ചു. ഈ സംഭവമാണ് നാം ഇപ്പോൾ വിവരിച്ചു കേൾക്കുന്നത്. 23-ാം തീയതി സംഭവം. തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണമാണ്. നമ്മുടെ കർത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനാൻകാരി സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും. ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരപ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി. പുരുഷന്മാരെല്ലാവരും തന്നെ പുറംകടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. കടൽക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതോർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി. നിരനിരയായി പടിഞ്ഞിട്ടുള്ള കുടിലുകൾ കടലിലേക്ക് ഒഴുകാൻ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. തിരമാലകൾ ആദ്യ നിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി. കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി. തീക്ഷ്ണ വിശ്വാസമുള്ള കുറെ ആളുകൾ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം. ആ അമ്മ നമ്മെ കൈവിടുകയില്ല. കുടിലുകളിൽ മരണത്തിന്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകൾ എടുത്ത് പ്രാർത്ഥന തുടങ്ങി. അവർ പ്രാർത്ഥന തുടങ്ങിയതു മുതൽ കടൽക്ഷോഭം കുറഞ്ഞു. സമുദ്രം പ്രശാന്തമായി തുടങ്ങി. ജപമാല അവസാനിച്ചതോടെ കടൽക്ഷോഭം പൂർണ്ണമായും നീങ്ങി. മത്സ്യബന്ധനത്തിന് പുറംകടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത്. പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ പ്രാർത്ഥന. ഇരുളും നിരാശയും
ഹൃദയത്തെയും മനസ്സിനെയും ഒരുപോലെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വേദനകളുടെ രാത്രിയാമങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ് നമ്മൾ. മുന്നോട്ട് എങ്ങനെ നടന്നെടുക്കാമെന്നറിയാത്ത, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഒരുപാട് അകലെയായി തോന്നിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ നിരർത്ഥകതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു തണൽ മരമായും ആശ്വാസത്തിൻ്റെ ഒരു നിർദ്ധരിയായും ചേർത്ത് പിടിക്കാനുള്ളവളാണ് അമ്മ മറിയം. തണലും കാവലും നൽകുന്ന കനിവിൻ്റെ തിരിനാളമാണവൾ. ആരും കൂടെയില്ലാത്ത സന്ധ്യകളിൽ അവൾ നമ്മെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. മൂർദാവിൽ ചുംബിച്ചുകൊണ്ട് അവൾ നമ്മളോട് പറയും, എൻ്റെ കുഞ്ഞെ, നീ എന്തിനാണ് ഇത്രമേൽ സങ്കടപ്പെടുന്നത്? നിന്റെ മിഴിനിറയാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് അമ്മ നമ്മെ ചേർത്ത് പിടിച്ച് അകലങ്ങളിലുള്ള കാനാൻ ദേശം നിനക്ക് ഏറ്റവും അടുത്താക്കി മാറ്റും. ഇസ്രായേൽ മക്കൾ എങ്ങനെയാണോ മോശയുടെ കൈ പിടിച്ച് യാത്ര ചെയ്തത്, പുതിയ ഇസ്രായേലായ നിനക്കുമെനിക്കും സ്വർഗം നൽകുന്ന കയ്യൊപ്പാണ് പരിശുദ്ധ മറിയം. അവളുടെ കൈ പിടിച്ച് ഈ 31 ദിനരാത്രങ്ങൾ നമുക്ക് നടന്നെടുക്കാം. തേനും പാലും ഒഴുകുന്ന സ്വർഗ സിയോന്റെ ചൈതന്യത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് ഈ മെയ്മാസ പ്രാർത്ഥനകൾ സഹായകരമായി തീരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയെ, നീ കുരിശിൻ ചുവട്ടിൽ തന്ന സ്നേഹസമ്മാനമായ അമ്മയോടൊപ്പം ഈ മെയ്മാസ ദിവസങ്ങളിൽ ഞങ്ങൾ ചൊല്ലുന്ന കുഞ്ഞു പ്രാർത്ഥനകൾ, അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുന്ന ചെറിയ ചെറിയ പൂക്കളും ഞങ്ങളുടെ ജീവിത സമർപ്പണവും സ്വീകരിച്ച് അമ്മയോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് നിന്റെ സ്വർഗീയ സന്തോഷത്തിലേക്ക് നടന്നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.
ഇശയിൽ സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ഇന്ന് നമുക്ക് പ്രകാശ രഹസ്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്നറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഈ രഹസ്യം മുഴുവൻ നമുക്ക് ചൊല്ലിക്കാഴ്ച വയ്ക്കും. ഈ അഞ്ച് രഹസ്യങ്ങളിലൂടെയും അഞ്ച് നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും അതിൽ പ്രധാന നിയോഗമായിട്ട് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത ദിനത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്നതുപോലെ ഈ മെയ് മാസ പുണ്യത്തിലൂടെ കടന്നു പോകുന്ന മാതൃപാത എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നാം ദിവ്യരഹസ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രകാശത്തിന്റെ ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു എന്നതിൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, മാമോദീസയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവവരപ്രസാദത്തോട് സഹകരിച്ചുകൊണ്ട് ദൈവപ്രീതിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങൾ രക്ഷിക്കണമേ. റോമ 8:26, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എഫേസ്യർ 2:22, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളെ അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യോഹന്നാൻ 16:7, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യോഹന്നാൻ 14:26, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ലൂക്കാ 11:13, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ലൂക്കാ 1:35, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. എസെക്കിയേല് 36:27, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. റോമാ 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ലൂക്കാ 4:14, യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയിലൂടെ യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എങ്ങും വ്യാപരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഉൽപ്പത്തി 1:2, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം
വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാതിലിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഒന്നാം ദിവസത്തിൽ പരിശുദ്ധാത്മാവിന്റെ നല്ല അഭിഷേകം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പത്ത് വചനത്തിന്റെ അഭിഷേകത്താൽ ഓരോ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഈ പത്ത് വചനത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഓ പരിശുദ്ധാത്മാവേ, അഗ്നിയായി എന്നിൽ വന്ന് നിറയണമേ. പ്രാവിന്റെ രൂപത്തിൽ എന്നിൽ വന്ന് നിറയണമേ. എന്റെ ജീവിതത്തിൽ തെളിച്ചമുള്ള ജലമായി എന്റെ ജീവിതത്തിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ പത്ത് നന്മ നിറഞ്ഞവരെയും ചൊല്ലിക്കാഴ്ച എല്ലാ മക്കളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആമീൻ. പ്രകാശത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം, കാനായിലെ വിവാഹ വിരുന്ന്. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് യേശുനാഥൻ തന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആഗ്രഹപ്രകാരം വെള്ളം വീണാക്കി മാറ്റിയ അത്ഭുത ആദ്യ അത്ഭുതത്തിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, യേശുവിന്റെ ശക്തിയും പ്രാഭവവും അനുനിമിഷം വെളിപ്പെടുത്തി ഞങ്ങളെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളവർ രണ്ടാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവര്, പ്രകാശത്തിന്റെ മക്കള്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുമെന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിജയം ലഭിക്കാൻ വേണ്ടി രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതി നല്ല മാർക്കുള്ള മക്കള് അവർ നന്ദി പറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇനിയും വിജയം ആഗ്രഹിക്കുന്നവര് ഈ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ, ഞങ്ങളൊരു പുതിയ വർഷത്തിലേക്കൊക്കെ, നമ്മൾ ജൂൺ മാസത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ എല്ലാ മക്കളുടെയും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ, ഈ സെഫാനിയയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ കർത്താവ് നിനക്ക് നൽകുന്ന വിജയം അനുഭവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് സാധിക്കട്ടെ. കാനായിലുള്ളവരെല്ലാം വിജയം അനുഭവിച്ചവരാണ്. യേശുവും ശിഷ്യന്മാരും അവിടെ കൂടി നിന്നവരും ഒക്കെ തോറ്റു നിന്നവരെ ഈശോയുടെ നാമത്തിൽ കർത്താവ് പരിശുദ്ധ അമ്മ വഴി വിജയം കൊടുത്തവരെ അനുഗ്രഹിച്ചതുപോലെ വിജയത്തിന്റെ മേഖലകൾ തുറക്കാൻ, എല്ലാ തോൽവികളും വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. സങ്കീർത്തനം 20:5, നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും. സെഫാനിയ 3:17, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോർദാവ് നിന്റെ മധ്യത്തിലുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും. ഹബക്കൂക്ക് 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നിയമാവർത്തനം 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. യോനാ 2:2, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. യെശയ്യാ 45:17, കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങനെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സഫാനിയ 3:16, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നെഹെമിയ 2:20, സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ലൂക്ക 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യെശയ്യാ 41:13, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്തു കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യെശയ്യാ 54:13, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവസത്തിൽ നല്ല അഭിഷേകമാണ്. എന്റെ മക്കൾ, ഈ വചനം കാണാൻ പാടും, 10 വചനം എഴുതി വെക്കണം. കർത്താവ് സഹായിക്കും, വിജയം നൽകും എന്നുള്ള വചനം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുറിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് 10 വചനം വെച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങൾ പരീക്ഷയ്ക്ക്, ഇന്റർവ്യൂവിന്, മറ്റേതെങ്കിലുമൊക്കെ ജോലി മേഖലകളൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, തോൽവിയുടെ മേഖലകൾ ഉണ്ടെങ്കിൽ, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. 33 ദിവസം നീ ചൊല്ലുമ്പോഴേക്കും നിന്റെ ദൈവമായ കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധ അമ്മ വഴി നിനക്ക് വിജയം നൽകും എന്ന് വിശ്വസിക്കാം. വിജയം നൽകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. 3 ദിവ്യരഹസ്യം, ദൈവരാജ്യ പ്രഘോഷണം. ദൈവരാജ്യത്തിന്റെ സദ്വാർത്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് യേശുനാഥൻ മലയിലെ പ്രസംഗത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രബോധനങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തിയതിനെ ഓർച്ച് നമുക്ക് ധ്യാനിക്കാം. മാതാവേ, പാപമോചനത്തിന്റെ കൂതാശയിലൂടെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രഘോഷിക്കുന്നതിനും ജ്ഞാനത്തിൽ നിറയ്ക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ 3 ദിവസം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ജ്ഞാനം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് ജപമാല ചൊല്ലുമ്പോൾ ജ്ഞാനത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അറിവുണ്ട്, കുറേ അധികം അറിവുള്ളവരാ. പക്ഷേ ജ്ഞാനമില്ലാത്തതിൻ്റെ പേരിൽ ജീവിതമൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വീണു പോണതാണ്. അറിവ് ലഭിച്ചു കഴിഞ്ഞാലാണ് ഒരു മനുഷ്യൻ നല്ല ഉത്തമ പുരുഷനാവുന്നത്. അപ്പോൾ ഇന്ന് ഈ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മയെ, ഞങ്ങൾ ഈ 10 വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയെ നിന്റെ മടിയിൽ എന്നെ ഇരുത്തി നിന്റെ ജ്ഞാനത്താൽ പുതിയ അറിവുകൾ, ജ്ഞാനത്തിന്റെ കൃപകൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങൾ രക്ഷിക്കണമേ. ജ്ഞാനത്തിന്റെ പുസ്തകം 6:11, എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. കൊളോസോസ് 3:10, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വിശിക്കുന്നു. യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താത്ത എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വിശിക്കുന്നു. സുഭാഷിതം 4:6, ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വിശിക്കുന്നു. സുഭാഷിതം 16:16, ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സുഭാഷിതം 2:6, എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പ്രഭാഷകൻ 1:1, സർവജ്ഞാനവും കർത്താവിൽ നിന്നും വരുന്നു, അത് എന്നേക്കും അവിടുത്തോട് കൂടെയുള്ളതാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ജോബ് 28:28, അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ജ്ഞാനം 6:12, തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ജ്ഞാനം 10:21, ജ്ഞാനം മൂകരുടെ വായ് തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മൃഗാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശുഷ്യ അങ്ങേ സഹായം. കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് നിന്റെ ജ്ഞാനം, നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന് ലഭിച്ച ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈ പ്രകാശത്തിന്റെ രഹസ്യം ചൊല്ലുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ, ജ്ഞാനമില്ലാത്ത അജ്ഞതയുടെ അന്ധകാരം ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ ജ്ഞാനത്തിന്റെ കൃപ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂചിപ്പിച്ചതാണ്, പരിശുദ്ധ മറിയത്തിലേക്ക് വന്നവർക്കാണ് ജ്ഞാനത്താൽ നിറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ആൽബർട്ടിന്റെ ജീവിതം, പരിശുദ്ധ മറിയത്തിന്റെ മകനായി ആൽബർട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല കൃപയുള്ള മെത്രാനാകുന്ന രീതിയിൽ മാറി. ഫുൾട്ടൻ ജേഷ്യൻ പരിശുദ്ധ അമ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജ്ഞാനം കൊടുത്ത് ഫുൾട്ടൻ ജേഷ്യനെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല, പ്രത്യേകിച്ച് ഇന്നത്തെ ജപമാല ഭയങ്കര അഭിഷേകമാണ്. ഇന്നത്തെ 5 രഹസ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കണം. കുറേ മക്കൾ എഴുതിയെടുക്കുന്നുണ്ട്. ഈ വചനം എഴുതിയെടുത്ത് പഠിച്ച് ജപമാല ചൊല്ലാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. തുടർന്ന് നമ്മൾ അടുത്ത 4-ാം ദിവ്യരഹസ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 4-ാം ദിവ്യരഹസ്യം ഈശോയുടെ രൂപാന്തരീകരണമാണ്. രൂപാന്തരീകരണത്തിൽ ഈശോ ഇഷ്ടമുള്ള 3 പേരെ വിളിച്ചുകൊണ്ടുപോയതാണ്. അവർക്ക് 3 പേർക്കുണ്ടായിരുന്ന പ്രത്യേകത, അവര് സ്നേഹത്തിൽ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 4-ാം ദിവ്യരഹസ്യം ചെല്ലുമ്പോൾ നമ്മളിൽ സ്നേഹത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താബോർ മലയിൽ വെച്ച് കർത്താവായ യേശു രൂപാന്തരപ്പെടുകയും അവിടുത്തെ സ്വർഗീയമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തതിന് മേൽ നമുക്ക് ധ്യാനിക്കാം.
മാതാവെ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും ദൈവീക ചിന്തകളാൽ ഞങ്ങളിൽ നിറയുന്നതിനും സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. മത്തായി 5:44, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. 1 കൊരിന്ത്യർ 13:4, സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. 1 യോഹന്നാൻ 4:16, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 1 യോഹന്നാൻ 3:14, സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. 13:8, പരസ്പരം സ്നേഹിക്കുന്നത് ഒഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുണ്ടാകരുത്, എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചിരിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. 12:9, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 1 യോഹന്നാൻ 4:7, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. കൊളോസ്സ് 3:14, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യോഹന്നാൻ 15:12, ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സംഗീത പുസ്തകം 14:18 കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്, അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ആഗ്ലി നിങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശ്വസിയാങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വറ്റി വരണ്ടു പോകുമ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ സ്നേഹം നിറയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.
അഞ്ചാം ദിവരഹസ്യം തിരുവത്താഴം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പരസ്യ ജീവിതത്തിന്റെ അന്ത്യത്തിൽ തിരുവത്താഴ സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ നിത്യമായ സാന്നിധ്യം ലോകത്തിന് നൽകുന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, യേശുവിനെ പോലെ ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിനും യേശു നൽകിയ സൗഖ്യം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹങ്ങളവരെ, ഈ രഹസ്യത്തിൽ നമ്മൾ ചൊല്ലിക്കാഴ്ച വയ്ക്കുമ്പോൾ പത്ത് നന്മ നിറഞ്ഞവരെയും ചൊല്ലുമ്പോൾ അച്ഛനോട് ഒരുപാട് മക്കൾ രോഗാവസ്ഥയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രോഗികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രകാശത്തിന്റെ രഹസ്യങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, നിന്റെ സൗഖ്യത്തിന്റെ പ്രകാശം രോഗികളായ എല്ലാ മക്കളിലേക്കും ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രോഗാവസ്ഥയുമായി ക്ലേശിക്കുന്ന, എഴുന്നേൽക്കാൻ പറ്റാത്ത, അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യമുണ്ടാകട്ടെ. മരുന്നോ ലേപനമോ അല്ല, കർത്താവിന്റെ വചനം രോഗിയെ സുഖപ്പെടുത്തുന്ന അരുൾ ചെയ്ത് കർത്താവ്, എല്ലാ രോഗികളും, ക്യാൻസർ രോഗികൾ, മാരകമായ ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവര്, സ്വരം പോയ അവസ്ഥകളുള്ളവര്, ഉദരസംബന്ധമായ വേദനകളിലൂടെ കടന്നു പോകുന്നവര്, ത്വക്ക് രോഗികൾ, തലവേദനയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ, എല്ലാ രോഗപീഠകളും ഉള്ളവരെയും ഈ രഹസ്യത്തിൽ ചൊല്ലി കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മ വഴി ഒരു സൗഖ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, രക്ഷിക്കുക. ഉറപ്പാട് 23-25, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങൾ ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഉറപ്പാട് 23-25, നമ്മൾ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. രണ്ട് ദിനവൃത്താന്തം 32-25, ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു, അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവന് ഉത്തരം നരുളി. രണ്ട് ദിനവൃത്താന്തം 32-25 അഭിഷേകം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സുഭാഷിതം 18-14, രോഗങ്ങൾ സഹിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ നൽകുന്നാണ് പറയുന്നത് ഈ വചനം. സുഭാഷിതം 18-14 അഭിഷേകത്തിൽ രോഗങ്ങൾ എടുത്ത് വന്നവര് അത് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? പിതാവേ, തളർന്ന മനസ്സ്, രോഗം വന്ന് തളർന്നിരിക്കുന്നവരെ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എഴുന്നേൽപ്പിച്ച് അവരെ സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പ്രഭാഷകൻ 18-19 വലിയൊരു അഭിഷേകം, ആരോഗ്യമുള്ളവരെ ഈ സമയത്ത് തന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ചൊല്ലുക. പ്രഭാഷകൻ 18-19, കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക, രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഇടതരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സാംക്രമിക രോഗങ്ങളാൽ ഈ ദിവസങ്ങളിൽ പനി അതുപോലെയൊക്കെയുള്ള ഒരുപാട് സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അതെല്ലാം വിട്ടുമാറാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മാധ്യസ്ഥം വെച്ച് ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 31-22, മകനെ, എന്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്, അവസാനം നീ അതിന്റെ വിലയറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഈ വചനത്തിന്റെ അഭിഷേകം, പ്രഭാഷകൻ 31-22, നിനക്ക് രോഗം ബാധിക്കുകയില്ല എന്ന വചനം വെച്ച് പിതാവേ, എല്ലാ രോഗികളും, അച്ഛനോട് പ്രാർത്ഥന സഹായം ചാദിച്ചിട്ടുള്ള എല്ലാ രോഗികളെയും പരിശുദ്ധ മറിയം വഴി വില കൊടുത്ത് വേർത്തൊലുക്കി മണിക്കൂറുകൾ സമയമെടുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഇത് കേൾക്കുന്ന മക്കളെ, കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വലിയ സൗഖ്യത്തിന്റെ അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പ്രഭാഷകൻ 38-9, ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ്, രോഗം വരുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കുറേ മക്കൾ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ മുടക്കും, രോഗമാണ്, ഇനി പ്രാർത്ഥനയൊന്നുമില്ല. അപ്പോൾ രോഗികളായി കഴിയുന്നവർ, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും, രോഗികളോട് പ്രാർത്ഥിക്കുക,
എന്ന് പറഞ്ഞാൽ രോഗികളോട് കർത്താവ് പറയണം, നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോ, കർത്താവ് ഇടപെടും, നിങ്ങളുടെ രോഗം സൗഖ്യമാക്കി മാറ്റുന്നതാണ് പറയുന്നത്. ആ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 38:9, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പ്രഭാഷകൻ 38:14, രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രോഗം നിർണയിക്കപ്പെടാത്ത അവസ്ഥകൾ പല ഡോക്ടർമാരെ കണ്ട്, രോഗം എന്ത് രോഗമാണെന്ന് അറിയാതെ രോഗത്തിന് നിർണയിച്ചു കഴിഞ്ഞാലാണ് അതിന് അനുസരിച്ചുള്ള മരുന്ന് കഴിക്കാൻ പറ്റും. ചില മക്കൾ പറയാറുണ്ട്, അച്ഛാ കുറെ ഡോക്ടർമാരെ കണ്ടു, പക്ഷെ രോഗം എന്താന്ന് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് പരിശുദ്ധാമ്മ പറയാണ് നിങ്ങളുടെ രോഗം എന്താണെന്ന് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ 38:14, രോഗം നിർണയിച്ച് നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യം നീ അനുഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പാപം ചെയ്ത് രോഗം വന്ന ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ പാപം വിട്ടുമാറട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ധ്യാനത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന രോഗികളായിട്ടുള്ളവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പാപ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറി പൂർണ്ണമായ സൗഖ്യം പരിശുദ്ധ മറിയം വഴി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 38:15, സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവനെ വൈദ്യസഹായം തേടേണ്ടി വരും. ഇപ്പൊ കർത്താവ് എന്ന് പറയാണ്, നിങ്ങൾ പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കർത്താവ് കുറേയധികം രോഗങ്ങൾ, പല രോഗങ്ങളും വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, പുക വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകും, അതുപോലെ തന്നെ മദ്യപാനം ഉണ്ടായി കഴിഞ്ഞാൽ ലിവറിനെ ബാധിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ പാപം ചെയ്തിട്ട് രോഗം വന്ന അവസ്ഥകൾ, നമ്മുടെ പാപകരമായ അവസ്ഥകളിലൂടെ രോഗം വന്നിട്ടുള്ള ആരെങ്കിലും ഈ വണക്കമാസ പ്രാർത്ഥനയിലും ഈ ജപമാലയിലും കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സൗഖ്യത്തിന് വേണ്ടി നമുക്ക് സമയത്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. യെശയ്യാ 10:16, കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് കരുത്തനായ യോദ്ധാക്കന്മാരുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമായിരിക്കും, അവന്റെ കരുത്തിനിടയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹിക ശക്തി ജ്വലിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മക്കൾ മാത്രം, കർത്താവിന്റെ മക്കളുടെ മേല് ഒരു രോഗവും നമ്മളെ ക്ഷയിപ്പിക്കില്ല. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിന്റെ അടുത്തേക്ക് വരുന്നവരുടെ മേല് രോഗം അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കർത്താവ് അത് എടുത്ത് മാറ്റും. ഇപ്പൊ ഏതെങ്കിലും എന്ന് പറയാം നല്ല ദൈവസ്നേഹത്തിലൊക്കെ ഉണ്ടായിട്ടും രോഗം വന്നവര് അതിൽ നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ രോഗം പൂർണ്ണമായി എടുത്തു മാറ്റും എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നടപടി പുസ്തകം 19:12 പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീര സ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്ത് വരികയും ചെയ്തു. നടപടി 19:12. കർത്താവ് ഈ തിരുവചനം തന്നിട്ട് പറയാണ്, വിശുദ്ധരോട് ചേർന്ന് നീ പ്രാർത്ഥിക്കണം. നമുക്ക് ഇഷ്ടമുള്ള വിശുദ്ധര് വിശുദ്ധ അൽഫോൺസ് സമയമാണ്, നല്ല മാധ്യസ്ഥം കുറെ മക്കൾ, രോഗികള് സമയത്ത് വിശുദ്ധ അൽഫോൺസ് സമയുടെ മാധ്യസ്ഥ എടുക്കുക, പാതിരപ്പയുടെ മാധ്യസ്ഥ എടുക്കുക, അമ്മത്രേസയുടെ മാധ്യസ്ഥ എടുക്കുക, കൊച്ചുരേസയുടെ മാധ്യസ്ഥ എടുക്കുക, വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ എടുക്കുക, വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ മാധ്യസ്ഥ എടുക്കുക, ഇത് വിൻസെന്റ് ഫെററിന്റെ മാധ്യസ്ഥ എടുക്കുക. വിശുദ്ധരോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചാൽ രോഗ സൗഖ്യങ്ങൾ ഉറപ്പ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ പൗലോസ്ലീഹ പോകുന്ന വഴിയിൽ അത്ഭുതം, അവന്റെ തൂവാലകളിൽ വരെ സൗഖ്യം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ കുരുക്കഴിക്കുന്ന മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഏത് രോഗാവസ്ഥയാണോ വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗം വിട്ടുമാറട്ടെ. വലിയ രോഗപീഠകൾ ക്ലേശിക്കുന്ന മക്കൾക്ക് ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവേ ഈ 10 നന്മ നിറഞ്ഞ മറിയം വലിയ അഭിഷേകമായി തീരാൻ ഇടവരുത്തിട്ട് ഇത് സ്ഥിരമായി ചൊല്ലുന്ന മക്കള് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം പരിശുദ്ധ മറിയം വഴി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച. നടപടി 19:12 അഭിഷേകത്താൽ രോഗികളായിട്ടുള്ളവര്, മാരക രോഗത്തിന് അടിമപ്പെട്ടവര്, കാലിലെ മുറിവുകള്, ഉണങ്ങാത്ത മുറിവുകള്, നഖം, കാല്, അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, നഖത്തിലെ കുഴിനഖമുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധ അമ്മ വഴി ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കൊണ്ടിരിക്കുന്നു. കാലില് ഇങ്ങനെ പൊട്ടിയിട്ട് അത് ഉണങ്ങാത്ത മുറിവുകളുമായിട്ടുള്ള ഒരു വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ അതിൽ നിന്ന് വീണ് കാല്
വലിയ വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയെ ഈശോ പരിശുദ്ധ മറിയം വഴി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തലയ്ക്ക് വലിയ പരിക്കേറ്റിട്ട് ആശുപത്രിയിൽ കഴിയുന്ന രണ്ട് വ്യക്തികളെ പരിശുദ്ധ മറിയം വഴി ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായ തലവേദന, മൈഗ്രെയിൻ, ആ വേദന സൈനസൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകൾ, ഒന്നും വായിക്കാൻ പറ്റില്ല, കേൾക്കുമ്പോൾ സ്വരം കേൾക്കുമ്പോൾ തലവിങ്ങുന്ന അവസ്ഥയുള്ള രോഗികളുടെ മേൽ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം ഈ മണിക്കൂറിൽ പരിശുദ്ധ മറിയം വഴി കുരുക്കഴിക്കുന്ന മാതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ 10 രഹസ്യങ്ങൾ, ഈ 10 നന്മ നിറഞ്ഞ മറിയത്തിന് വലിയ അഭിഷേകമാണ്. നന്നായി പ്രാർത്ഥിച്ചോ. ഈ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുന്നവര് ഇത് നമ്മൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവേ രോഗികളെ, കിടപ്പ് രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ മറിയം വഴി രോഗികൾ ഈ സമയത്ത് മൂക്കിലും വായിലും ഒക്കെ ശ്വാസം വലിക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലെയൊക്കെയുള്ള അനസ്തേഷ്യ കൊടുത്ത് കിടക്കുന്ന മക്കള്, അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന മക്കള്, രോഗാവസ്ഥയാൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കള്, കർത്താവേ മരിച്ചാ മതി, ഈ രോഗം എന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണല്ലോ എന്ന് ക്ലേശിക്കുന്ന മക്കളുടെ മേൽ ദൈവശക്തി ഇപ്പോൾ തന്നെ പരിശുദ്ധ മറിയം വഴി, ഓ പരിശുദ്ധ മറിയം, ഇപ്പോൾ രോഗികൾ കുറെ അധികം മക്കളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ രോഗികളുടെ അടുത്ത് വന്ന് അവരുടെ മുറിവുകൾ, അവരുടെ കെട്ടുപാടുകൾ അഴിച്ച് തന്റെ മകന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, ആത്മാവിനെ നിങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനേക്കണമേ. എല്ലാവരും കരങ്ങൾ വീശി ആവേ ആവേ Ave Maria, Ave, Ave, Ave Maria, Ave, Ave. ലൂർദിൽ, ലൂർദിൽ അമ്മയുടെ രൂപം വഹിച്ചു പോകുന്ന സമയത്ത് അത്ഭുതം ഉണ്ടായതുപോലെ ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ വലിയ രോഗസൗഖ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അമ്മയിൽ നിന്ന് സൗഖ്യം ഇപ്പോൾ, അമ്മയുടെ മകന്റെ സൗഖ്യം ഇപ്പോൾ അമ്മ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അമ്മ ഇങ്ങനെ കാണിക്കുന്ന ലൂർദിലൂടെ, ലൂർദിലും ഫാത്തിമയിലും മെജുഗോറിയയിലൂടെയും ഇങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് അത്ഭുതങ്ങൾ പരിശുദ്ധ മറിയം വഴി സംഭവിച്ചതുപോലെ ഇപ്പോൾ ആരൊക്കെയോ ഈ ശുശ്രൂഷയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രോഗികളുടെ മേലെ കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം നീട്ടുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ മുഴുവൻ കൃപകളോടും കൂടെ കർത്താവേ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകല രോഗപീഠകളും വിട്ടുമാറ്റി മക്കളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ നെഞ്ചിലെ തീ അകറ്റുന്ന പരിശുദ്ധാമ്മ, എന്റെ നെഞ്ചിലെ തീ അകറ്റുന്ന പരിശുദ്ധം അറിയമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ജപം ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കഴിമരത്തിൽ മരിച്ച ആരാധനയ്ക്ക് യോഗ്യരക്ഷിതമായ ഈശ്വരശിവായെ താനേറ്റ പങ്കപ്പാട് കൊണ്ട് പാപം നിറഞ്ഞ ഭൂമിയിൽ പട്ടാങ്കെടുത്തു ആത്മാവ് വേർപ്പിച്ചിരിക്കുന്ന എല്ലാവരെ കുറിച്ച് ക്ഷമയോടെ ചുമ്മാ ലാവലാതിപ്പെടുന്ന ദുഃഖപ്പെടുകളിൽ സകലാപത്തുകളിൽ നിന്ന് രക്ഷിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവീശ്വരശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെ മാധ്യസ്ഥം പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് ലീഹായുടെ കരുതൽ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സംരക്ഷണം, വിശുദ്ധ പാദ്രപിയോയുടെ പ്രത്യേകമായ ദൈവസ്നേഹം, അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ വിശുദ്ധരുടെ എല്ലാ മാധ്യസ്ഥ ശക്തിയാൽ ഇപ്പോൾ ഈ 10 വചനത്തിന്റെ അഭിഷേകത്താൽ സകല രോഗികളും കർത്താവിന്റെ നാമത്തിൽ സുഖപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹങ്ങളവരെ, നമ്മളിത് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിടണം. എന്ന് പറഞ്ഞാൽ ഈ 10 നന്മ നിറഞ്ഞവരെയും നിങ്ങൾ ചൊല്ലണം, ഈ വചനം വെച്ചിട്ട് പറയണം. എന്നിട്ട് ഈശോയുടെ അടുത്ത് ഇങ്ങനെ പറയാം, പരിശുദ്ധ മറിയം വഴി ഈശോയെ അന്ന് ബത്സയിദ കുളക്കരയിലേക്ക് നീ പോയി ആ രോഗിയെ സുഖപ്പെടുത്തിയ പോലെ എന്നെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നന്നായി പ്രാർത്ഥിച്ചോ. ഇത് നമ്മൾ കുറേ മക്കൾക്ക്, നിങ്ങൾ ഇത് 10 തന്നെയായിട്ട് അച്ഛൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങളിത് കണ്ട് ഇത് അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള മക്കൾ, ആരെങ്കിലും ഇതിന് രോഗമുണ്ടോ, കർത്താവിന്റെ വചനം വെച്ചിട്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക, അത് വലിയ സൗഖ്യമായിട്ട് തിരാനിട വരുത്തും. കഴിഞ്ഞ ദിവസം അച്ഛൻ ഒരു അത്ഭുതം കണ്ടു, ഒരു രോഗി വലിയ സൗഖ്യം കിട്ടുന്ന ഒരു കാര്യം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ രോഗ സൗഖ്യം കിട്ടുന്നുള്ളത്. ആ രോഗി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ, അച്ഛാ ഞങ്ങൾ പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ച പോലെ ഇന്ന സൗഖ്യം കിട്ടി, ഞങ്ങൾക്ക് ഇങ്ങനെ രോഗം നിർണയിക്കാൻ പറ്റി എന്ന് പറയുകയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലൊരു മോൻ, അവൻ്റെ അമ്മയുടെ പേര് ജോയ്സി എന്നാണ്. ജോയ്സ് ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞാച്ചാ, രോഗാവസ്ഥയിലൊക്കെയാണ് എൻ്റെ മോൻ പ്ലസ് 2 പരീക്ഷയിൽ ജയിക്കുമെന്നാണ്.
അറിയില്ല, ഭയങ്കര സങ്കടമാണ് അച്ഛാ. പക്ഷെ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷ സമയത്ത് പോലും രോഗാവസ്ഥയോട് കൂടിയിട്ടാണ് അവനെ എഴുതിയത്, അവൻ്റെ കൈ വിറക്കിയായിരുന്നു, എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് അവനെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നു. നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാ, കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ആ മോൻ ജയിച്ചു എന്നിട്ട് പറയാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അച്ഛാ രോഗ സൗഖ്യം മാത്രമല്ല ഞങ്ങൾ അനുഗ്രഹിച്ചു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ നാല് വരി തന്നിട്ട് പറഞ്ഞു, മോനെ ഇതൊരു ആഘോഷിക്കണം എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വചനം പറഞ്ഞതിന് ശേഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറയണം, മാതാവേ ആവേ മരിയ ആവേ മരിയ എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ നാല് വരി പാട്ട് തന്നു. ആ നാല് വരി പാട്ട് പുതിയ അടുത്ത വരികളൊന്നും കിട്ടിയിട്ടില്ല, നാല് വരി നിങ്ങൾ ഇത് പഠിക്കണം. അതൊരു സന്തോഷത്തിന്റെ തിമിർപ്പോടുകൂടെ നിങ്ങൾ പാടണം. രോഗികൾ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ പാട്ട് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മ എന്നുള്ളതാണ് രോഗ സൗഖ്യം കിട്ടിയവർ സന്തോഷിച്ച് പാടാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. നെഞ്ചിൽ തീയാണ്, നമുക്കറിയാം അമ്മ പറഞ്ഞ എങ്ങനെയാണ്, രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചിൽ തീയാണ്. പക്ഷേ ആ തീം വെച്ച് നീ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ കർത്താവ് ആ തീ കെടുത്തി തന്ന് നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ വഴി കിട്ടിയ പാട്ട് നാല് വരി അച്ഛൻ പാടാം. നിങ്ങളിത് നമ്മളതിന് ശേഷം യൂട്യൂബിലൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതിടും. നിങ്ങൾ പാടണം, പ്രാർത്ഥിക്കണം, അമ്മ വഴി അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. എൻ്റെ നെഞ്ചിലെ തീ അകറ്റാൻ വന്നൊരു കന്യക നീ, എൻ്റെ ഉള്ളിൽ ആനന്ദത്തിൻ തൂവഞ്ഞു തീർത്തവൾ നീ, നിന്നോടൊപ്പം ചേർന്നിരുന്നാൽ നരകാഗ്നിയിൽ വീഴില്ല ഞാൻ, നിന്നോട് ം ചേർന്നിരുന്നാൽ ചങ്കില്ലി ശോവാസം ചെയ്യും. അമ്മേ നിന്നെ കാണുമ്പോൾ എന്നുള്ളിൽ പൂക്കാലം, അമ്മേ നിന്നോടൊന്നിച്ചേർന്നാൽ എന്തോരാവേശം. നിങ്ങളൊരു ഈ വചനം, ഈ വരികൾ ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. ലുത്തിനിയ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവാ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദകുദശാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, വല്ലഭയായ കന്യകേ, കനിവുള്ള കന്യകേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ദാവീദിന്റെ കോട്ടയേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയേ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ,
രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ബാലാഘമാരുടെ രാജ്ഞി, ബാബാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദനീയന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, സർവീശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കനിവാണമ്മ എൻ നിറവാണമ്മ, കനിവാണമ്മ എൻ നിറവാണമ്മ. രക്ഷകന്റെ അമ്മ നീ ലോകനായിക, രക്ഷകന്റെ അമ്മ നീ ലോകനായിക. രണ്ടാം ഹവ്വ
രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ. സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ, സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കനിവാണമ്മ എന്നിറവാണമ്മ, കനിവാണമ്മ എന്നിറവാണമ്മ. രക്ഷകന്റെ അമ്മ നീ ലോകനായിക, രക്ഷകന്റെ അമ്മ നീ ലോകനായിക. രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ. സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ, സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കനിവാണമ്മ എന്നിറവാണമ്മ, കനിവാണമ്മ എന്നിറവാണമ്മ. രക്ഷകന്റെ അമ്മ നീ ലോകനായിക, രക്ഷകന്റെ അമ്മ നീ ലോകനായിക. രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ. സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ, സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിനച്ചുകൊള്ളണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സമാപന പ്രാർത്ഥന. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ മെയ് മാസത്തിൽ അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സ്വർഗം കേൾക്കുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ വലിയ വാഗ്ദാനം അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിറവേറ്റുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ വാഗ്ദാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവർ, മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബപരമായ പ്രശ്നങ്ങളിലൂടെ, ദാമ്പത്യ വിള്ളലുകളിലൂടെ കടന്നു പോകുന്നവർ, മദ്യപാനത്തിൻ്റെ, ലഹരി പദാർത്ഥങ്ങളുടെ, അതുപോലെയൊക്കെയുള്ള മ്ലേച്ഛതയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധ മറിയം വഴി വലിയ മാനസാന്തരം ഈ മണിക്കൂറിൽ സംജാതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മകൾ ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ഞങ്ങളുടെ ശരീരങ്ങൾ മാറാൻ ഇടവരുത്തണമേ. ഓ പരിശുദ്ധ മറിയമേ,
സകല സുഹൃതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാമ്മേ, നിന്റെ ഉള്ളിലുള്ള സുഹൃതങ്ങളുടെ പൂക്കൾ ഞങ്ങൾക്ക് ഈ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഈ ദിവസം മെയ് മാസ റാണിയായ പാലാഴി പോലെ സ്നേഹം ചൊരിയുന്ന ഉഷകാല താരമായി പ്രകാശം തരുന്ന പരിശുദ്ധാമ്മയോട് ചേർന്ന് ദൈവപിതാവിന്, പുത്രൻ തമ്പുരാന്, പരിശുദ്ധാത്മാവിന് സ്തുതിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലേലൂയ. പരിശുദ്ധനായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പുത്രനായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സഭയോടൊപ്പം സ്തുതിക്കുന്നു, സകല വിശുദ്ധരോടൊപ്പം, അഭ്യുന്ന പിതാക്കന്മാരോടൊപ്പം, സഭയിലെ വൈദികരോടൊപ്പം, സന്യസ്തരോടൊപ്പം ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികളിൽ വാഴുന്ന ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ജപം. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കഴുമരത്തിൽ മരിച്ച് ആരാധനയ്ക്ക് യോഗ്യവും രക്ഷിതാവുമായ യേശു മിശിഹായെ താനേറ്റ പങ്കപ്പാടുകൊണ്ടും പാപം നിറഞ്ഞ ഭൂമിയിൽ പട്ടാങ്ങേറ്റുന്ന ഒരു ആത്മാവ് വേർപിരിഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ കുരിശുകൾ ക്ഷമയോടെ ചുമപ്പാൻ, അതിൽ സങ്കടപ്പെടാതിരിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ മറിയം വഴി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിൻ്റെ മെയ്മാസ റാണിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തും ഉണ്ടാകാൻ ഇടവരുത്തട്ടെ. നല്ല കാലാവസ്ഥ നൽകി, നല്ല കുടുംബജീവിതം നൽകി, നസ്രത്തിലെ ഭവനം പോലെ കൃപയുടെ ഭവനങ്ങളായി തീരാൻ പരിശുദ്ധ അമ്മയെപ്പോലെയും മറിയോസ്യ പിതാവിനെയും ഉണ്ണീശോയും പോലെ ജീവിക്കാനുള്ള ശക്തി ഈ മെയ് മാസ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സുഹൃത്ത് ജപം. കൃപയുടെ നിർഗുണമായ മറിയമേ, ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ. കൃപയുടെ നിർഗുണമായ മറിയമേ, ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ. കൃപയുടെ നിർഗുണമായ മറിയമേ, ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പരിശുദ്ധാമ്മ തിരിച്ചറിഞ്ഞതുപോലെ ഈ ആരാധനയിലുള്ള നമ്മളോട് യേശു പറയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് എൻ്റെ കുഞ്ഞെ നീ തിരിച്ചറിയേ. നിന്റെ രോഗം മാറ്റുന്ന, നിന്റെ പ്രശ്നം മാറ്റുന്ന, നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് നീ തിരിച്ചറിയേ. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈശോട് പ്രാർത്ഥിക്കും, മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ ഒരിക്കലും വിട്ടുമാറില്ല എന്നുള്ള ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ഈശോ പറയണോ, എൻ്റെ കുഞ്ഞെ അത് മാനുഷികമായിട്ടാണ് അവർ പറയുന്നത്, പക്ഷേ എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും, നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. അബ്രാഹത്തിൻ്റെ ആ സമയത്ത് മോറിയ മലയിൽ വെച്ച് ഇടപെട്ടതുപോലെ, നിർണായക സമയത്ത് ഇടപെട്ടതുപോലെ എൻ്റെ ദൈവം ഇടപെടുന്നു അറിയുകയാണ്. മാറാ രോഗികളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അസാധ്യം എന്ന് തോന്നുന്ന എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. സാധിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഇതിൽ കട്ട് ചെയ്ത് ഈ വചനം, ഈ ആരാധനയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളത് പ്രചരിപ്പിക്കണം. കുറേ മക്കൾ അച്ഛന് കഴിഞ്ഞ ദിവസം ഇത് ആരാധനയുടെ ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്ത് അയച്ചു തന്നിട്ട് പറഞ്ഞാൽ, ഈ ആരാധന ഞാനിങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക്, അതൊരു ഭയങ്കര അഭിഷേകമായി നോക്കുക. അപ്പം നിങ്ങൾ ഈ ദിവ്യകാരുണീശ്വരനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ഒരു വചനം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ വചനം, ഈ ദിവ്യകാരുണീശ്വരനെ നിങ്ങൾ പ്രചരിപ്പിക്കണം. അനേകർക്ക് അയച്ചു കൊടുത്തിട്ട് ഈശോയുടെ ഒരു സൗഖ്യം നിങ്ങൾക്ക് കിട്ടും. ക്യാൻസർ രോഗികൾ, മാറാ രോഗങ്ങളായിട്ട് ക്ലേശിക്കുന്നവർ, അവരെയൊക്കെ കർത്താവ് എടുക്കും എന്നുള്ള വലിയ സന്ദേശം അനേക മക്കളെ കർത്താവ് എടുത്ത് ഉയർത്തുന്നതാണ് പറയണത്. അതൊന്ന് വചനം ഇങ്ങനെ മലാക്കി 4:2, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. മലാക്കി 4:2 അഭിഷേകത്താൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് നമ്മുടെ അസാധ്യതകളെ കർത്താവ് സാധ്യമാക്കണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഗ്രഹിക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. കുർബാന സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. യേശുവിൽ നമ്മുടെ നീതീകരണമായ ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന
ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളുടെയും മകുടമായ ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും ഉത്തേജനം നൽകുന്ന ദൈവത്തിന്റെ കാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് 23-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നമുക്ക് ഭക്തിപൂർവ്വം അമ്മയുടെ മക്കളായി മാറാം. അമ്മ നമ്മളെ അനേക മക്കളെ ഇങ്ങനെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അമ്മ ലൂർദിലും ഫാത്തിമയിലും ജിഗോറിയയിലും പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. പ്രാർത്ഥന. ദിവ്യജനനി, അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ്. എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ്. അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത്. കാൽവരിഗിരിയിൽ അങ്ങേ ദിവ്യകുമാരന്റെ മരണശയ്യയായ കുരിശിന് സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചിരുന്നു. കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവീക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ദിവ്യാംബികയെ, ഞങ്ങൾ അങ്ങേ മക്കളെന്നുള്ള അഭിമാനത്തോടുകൂടെ അനുദിന ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുഗ്രഹിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാലാഴി പോലെ സ്നേഹം ചൊരിയും ഉഷകാലതാരമേ മറിയാമ്പികേ, പാലാഴി പോലെ സ്നേഹം ചൊരിയും ഉഷകാലതാരമേ മറിയാമ്പികേ, മണമുള്ള പൂക്കളാൽ പൂമാല ചാർത്ത കണിൽ ധന്യയാം നിന്നെ വണങ്ങാം, മണമുള്ള പൂക്കളാൽ പൂമാല ചാർത്താം, സ്ത്രീകളിൽ ധന്യയാം നിന്നെ വണങ്ങാം. പാലാഴി പൂ